എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൗണിലാണ്. ലോക്ക്ഡൗൺ ഏതാണ്ട് തീരുമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കറിയില്ല ഇത് എത്ര നാളത്തേക്ക് നീളുമെന്നോ എങ്ങനെയാണെന്നോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ മക്കൾക്കും കുടുംബത്തിനും ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ അമ്മമാർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും പെട്ടെന്ന് ചിലവാകുന്ന ചിക്കൻ 65 ആണ്. അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ചിക്കൻ 65 ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ചിക്കൻ 1 കിലോ, കാശ്മീരി ചില്ലി പൗഡർ 4 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ 4 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 8 ടീസ്പൂൺ, കോൺഫ്ലോർ 8 ടേബിൾ സ്പൂൺ, റൈസ് ഫ്ലോർ 4 ടേബിൾ സ്പൂൺ, എഗ്ഗ് 4 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/4 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ 400 പൗഡർ. അപ്പൊ ചിക്കനിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, അതെല്ലാം കൂടി നമ്മൾക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മുടെ പൊട്ടയും ചേർക്കാം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തത് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മളുടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈയുടെ സോസിനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ ഗാർലിക് ചോപ്ഡ്, ഗ്രീൻ ചില്ലി 3 എണ്ണം, ഡ്രൈ റെഡ് ചില്ലി 4 എണ്ണം, കറി ലീവ്സ് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതിൻ്റെ സോസ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു പാൻ എടുത്തു, ആ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മളതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് ഒന്ന് സോട്ടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകിടാം. നമ്മൾ നമ്മുടെ ചില്ലി ഇട്ടു. ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ടു. Thank you.
അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു, ഇത്തിരി വെള്ളം ഒഴിച്ചു, അഗൈൻ നമ്മളുടെ ചില്ലി സോസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോസൊക്കെ ഇട്ടുണ്ടാക്കണമെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടം, ഇത് ഞങ്ങളുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വി ആർ ഫാമിലി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടിയുള്ളൂ. അഗെയിൻ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദി, നമസ്കാരം.